പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെ ജിഹാദികളായിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ബൈക്കിൽ വന്ന് ആക്രമണം നടത്തിയ വിവരം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമുക്കറിയാവുന്ന പോലെ ഇന്ന് ആ ഇടവകയിൽ അഡോറേഷൻ നടക്കുന്ന സമയത്ത്, ആരാധന നടക്കുന്ന സമയത്ത് ബൈക്കിലെത്തിയതായിട്ടുള്ള ചില ചെറുപ്പക്കാർ അഭ്യാസ പ്രകടനം നടത്തുകയും അവിടെ ബൈക്ക് റൈസ് ചെയ്ത് ശബ്ദമുണ്ടാക്കുകയും ആരാധനയ്ക്ക് തടസ്സം നിൽക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന ഫാദർ ജോസഫ് ആറ്റുചാലും അതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി ഇറങ്ങിച്ചെന്ന് അവരോട് പിന്തിരിഞ്ഞു പോകണം, അവരെ അവിടെ വിട്ടു പോകണം, അവിടെ ബഹളം ഉണ്ടാക്കരുത്, പള്ളി കോമ്പൗണ്ടിൽ നിന്ന് റേസ് ചെയ്യരുത്, വാഹനം റേസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ അവരത് വകവെക്കാതെ വീണ്ടും ആവർത്തിച്ചപ്പോൾ അച്ഛൻ ചെന്ന് ആ ഗേറ്റ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിലൊരു ചെറുപ്പക്കാരൻ ബൈക്കുമായിട്ട് വന്ന് അച്ഛനെ ഇടിക്കുകയും അച്ഛനെ ഗേറ്റിലേക്ക് മറിഞ്ഞു വീഴുകയും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാകുകയും ചെയ്തു. രണ്ടാമത്തെ ബൈക്കുകാരനും വന്ന് അച്ഛനെ ഇടിച്ചിട്ടു, ബോധപൂർവം ആ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അച്ഛനിപ്പോൾ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ ശക്തമായി തന്നെ അപലപിക്കുക മാത്രമല്ല, അവരെ നിയന്ത്രിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം എന്ന് നിരവധി നാളുകളായിട്ട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല. സർക്കാർ ഈ കാര്യങ്ങളിൽ കണ്ണടച്ചിരിക്കുന്നത് ശരിയല്ല. എത്രയും വേഗത്തിൽ ആ കൾപ്രിറ്റ്സിനെ കണ്ടെത്തി അവരെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കുകയും വേണ്ടുന്ന സത്വര നടപടികൾ എടുക്കുകയും ചെയ്യണം എന്ന് ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടുള്ള കാര്യമല്ല. പള്ളി കോമ്പൗണ്ടുകളിൽ കയറി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും പുരോഹിതന്മാരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഈ കാലഘട്ടത്തില് അതിനെതിരെ ഒന്നടങ്കം ഞങ്ങൾ ശബ്ദമുയർത്തുകയാണ്. ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുസ്ലിം സഹോദരങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ മതേതരത്വ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ജിഹാദികളെ പിൻവലിപ്പിക്കുന്നില്ല എങ്കിൽ ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധം ഉയർത്തുക മാത്രമല്ല, സർക്കാർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതും കൂടെ ഓർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോൺസൺ തേക്കടലച്ചൻ.